കിഫ്ബി മസാല ബോണ്ട് കേസിലെ ഇ ഡി സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചു. ഫെമ നിയമലംഘനം പരിശോധിക്കാൻ ഇ ഡിക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഹർജിയിൽ ഡോക്ടർ തോമസ് ഐസക് പറയുന്നത്? എപ്പോഴായിരിക്കും കോടതി ഹർജി പരിഗണിക്കുക? കോടതി ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി തോമസ് ഐസക്കിന്റെ ഹർജി പരിഗണിക്കുന്നത് നാളെ ആയിരിക്കും. ഈ ഹർജിയിൽ തോമസ് ഐസക്ക് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് കാട്ടി തോമസ് ഐസക്കിന് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് സമൻസ് ചോദ്യം ചെയ്താണ് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തോമസ് ഐസക് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഈ സമൻസ് റദ്ദാക്കണം എന്ന കാര്യമാണ്. രണ്ടാമത്തേത്, ഫെമയുടെ നിയമലംഘനം പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമില്ല. ഇത് പരിശോധിക്കേണ്ടത് റിസർവ് ബാങ്ക് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുള്ളതാണ്. ഹൈക്കോടതിയുടെ അടക്കം സിംഗിൾ ബെഞ്ചിന്റെ അടക്കം വിശദമായ ഉത്തരവും ഈ ഹർജി തോമസ് ഐസക് ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഹർജി നാളെയാണ് പരിഗണിക്കുക. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു തീരുമാനം താൻ ധനമന്ത്രിയായിരിക്കെടുത്തത് തന്റെ വ്യക്തിപരമായ തീരുമാനമല്ല. ഇത് കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡിന്റെ തീരുമാനമാണ്. അതിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു ഡയറക്ടർ ബോർഡ് എടുത്ത തീരുമാനത്തിൽ തനിക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വമില്ല എന്നതാണ് നേരത്തെ തന്നെ. ശരി, ഒപ്പം ഫെമ നിയമലംഘനം പരിശോധിക്കാൻ ഇഡിക്ക് അധികാരമില്ലെന്ന് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ തോമസ് ഐസക് ഹർജി നൽകി.